ഇതാണ്, ഇത് എന്താണ്? ഇത് ബാദൻ മുസ്ലിമാണെന്ന് പറഞ്ഞതാണോ, മറ്റവൻ കാഫിറാണെന്ന് പറഞ്ഞതാണോ, അതോ എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് മുജാഹിദ് ബാദ്ഷാ പറഞ്ഞത്, എന്താ വസ്തുത? ഒരു വിശദീകരണം ആവശ്യമില്ല. ഈ ക്ലിപ്പിന്റെ ഒരു അരമിനിറ്റ് മുമ്പെന്നും അരമിനിറ്റ് പിന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ശേഷം നിങ്ങൾ ആലോചിക്കുക. ശ്രദ്ധിക്കൂ നിങ്ങൾ. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദി അതാമനി വസക്കാനി വജാലനി മിനൽ മുസ്ലിമീൻ. ഉദു എടുക്കുമ്പോ ബിസ്മില്ലാഹ്, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാഹ്, എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുമ്പോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോ മൊയ്തീൻ ഷെയ്ഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ അയാളുടെ നിയ്യത്ത് അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊഹിദ്ദീൻ ഷെയ്ഖിനാണെങ്കിൽ അയാൾ മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോട്ടാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോട്ടാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ട് കാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്ത് നിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹുന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹിദ്ദീൻ ഷെയ്ഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. കണ്ടോ, ഇതാണ് യാഥാർത്ഥ്യം. ഇത് കേട്ടൊരാൾക്ക് എന്താ മനസ്സിലാവുക? മൂന്ന് നാല് വിളികൾ സമുദായത്തിലുള്ള സമൂഹത്തിലുള്ള മൂന്ന് നാല് വിളികൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ആ വിളികളിൽ ദൈവമേ എന്ന വിളി, ആ വിളിയാണ് ഇസ്ലാമിന്റെ വിളിയെന്ന്, അതാണ് മുസ്ലിമീങ്ങൾ വിളിക്കേണ്ട വിളിയെന്ന്, അല്ലാത്ത വിളികൾക്കെയും യേശുവേ കാക്കണയെന്ന വിളിയും, ശ്രീരാമ രക്ഷിക്കണ എന്ന വിളിയും, മൊഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണ എന്ന വിളിയും, അത് മുസ്ലിമീങ്ങൾ വിളിക്കേണ്ട വിളിയെല്ലാം അവർ നടത്തുന്ന പ്രാർത്ഥനയല്ല, അഹ്ലു സുന്നയുടെ ആവശ്യമല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവമേ രക്ഷിക്കണ എന്ന വിളി, അതാണ് മുസ്ലിമിന്റെ വിളി, അതാണ് ശരിയായ ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ മുജാഹിദ് ബാലുശ്ശേരി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയ ഒരു ഉദാഹരണം അതാണ്. മുറിച്ചെടുത്ത് ഇങ്ങനെ മറുപടി പറയാൻ വയ്ക്ക് കഴിയില്ല, അല്ലെങ്കിൽ തിരിച്ചല്ലേ വേണ്ടത്? ഈ വിളികളൊക്കെയും ഇസ്ലാമിന്റെ വിളി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാവണം. അതെന്തായിരുന്നാലും കഴിയില്ല. അപ്പൊ പിന്നുള്ള പണിന്താ? എങ്കിൽ എങ്ങനെ അത് ദുർവ്യാഖ്യാനിക്കാൻ, അതെങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ കണ്ടത്. ഇങ്ങനെ വഷളാക്കാൻ പറ്റാവുന്ന എല്ലാ രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇൽമിന്റെ മജ്ലിസിലാണ് എന്ന, ദീന് കൈകാര്യം ചെയ്യുന്ന വേദിയിലാണ് എന്ന ബോധം പോലും ഇല്ലാതെ വളരെ മോശമായ പരിഹാസപൂർണമായ പദപ്രയോഗങ്ങൾ പോലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റാതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെ ബഹ്റൈനിൽ വെച്ച് നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിന് മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തിൽ വരുത്തിയ മാറ്റങ്ങളെ പറ്റി അദ്ദേഹം വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമുക്കറിയാം സമുദായത്തിലെ പഴയകാല ചിത്രങ്ങള്, മാന്യമായി വേഷം ധരിക്കാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടം, മാന്യമായി സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, തലയിൽ മുടി വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു കാലഘട്ടം, നേക്ക് നല്ല മലയാളം പറയാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നും പാടില്ലാത്ത, മദ്രസയിൽ പോയി കൂടാത്ത, മാന്യമായി വേഷം പോലും ധരിച്ചുകൂടാത്ത ഒരു കാലഘട്ടം സമുദായത്തിൽ കഴിഞ്ഞു പോയി. അന്ന് അതിനെതിരെ ശക്തമായി പ്രവർത്തിച്ച രംഗത്തിറങ്ങിയ മുജാഹിദ് പ്രവർത്തകന്മാരും പണ്ഡിതന്മാരുടെയും പ്രവർത്തന ഫലമായി മാറ്റമുണ്ടായി. ആ മാറ്റങ്ങൾ വിവരിക്കവേ ഈ
വസ്ത്രവിധാന രംഗത്ത് പോലുമുള്ള മാറ്റങ്ങൾ അവിടെ വന്ന ഒരുപാട് പുരോഗതികളെ പറ്റി പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്ക് മാന്യമായി വേഷം ധരിക്കാനുള്ള സൗകര്യം പോലും അവകാശം പോലും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു, അത് പോലും മാറ്റം വരുത്തിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പിടിച്ചിട്ട് അതിൽ വന്നൊരു പാവര് പരാമർശത്തെ സമുദായത്തിനിടയിൽ എങ്ങനെ ഒരു ഒരു മോശമായി ഒരു തെറ്റായ രൂപത്തിൽ അതിനെ പ്രചരിപ്പിക്കാനാകുമെന്ന് ഇവർ ചിന്തിക്കുകയും ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പോലും ഇവിടെ ക്ലിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവരൊക്കെ ഉസ്താദുമാരാക്കി, കാദിമാരാക്കി, മുദരിസുമാരാക്കി, ഖതീബുമാരാക്കി, ഇമാമുമാരാക്കി കൊണ്ടടക്കാൻ പറ്റുമോ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കേണ്ടത്. നമസ്കാരത്തെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി മുമ്പിൽ നിൽക്കാൻ എന്ത് അർഹതയാണ്, എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെയും ഉള്ളത് എന്ന് സാധാരണക്കാരെ ദീനിനെ സ്നേഹിക്കുന്ന, പരലോകം കാംക്ഷിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, ഖുർആനെയും സുന്നത്തിനെയും സ്നേഹിക്കുന്ന, ദീനിനെ ഗൗരവമായി കാണുന്നവരെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാറ്. ശ്രദ്ധിക്കുക, നിങ്ങൾ അലവി സഖാഫി ആ ക്ലിപ്പ് ഇട്ടുകൊണ്ട് വളരെ മോശമായി അയാൾ നടത്തുന്ന പരാമർശങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായൊക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല പല നേട്ടങ്ങളും ഉണ്ടായത്. ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു സീഡി എനിക്ക് കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ്. എന്താണ്? ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പലതാണ്, ചെറുതൊന്നുമല്ല. ആളുകൾ എണ്ണി എണ്ണി പറയുകയാണ്. എന്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചത് എവിടെയാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വളരെ ജോറായി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ നിങ്ങൾ. പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്! കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൊള്ളാം. മുജാഹിദ് കൈവച്ച സ്ഥലങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കൈവച്ച സ്ഥലങ്ങളാണിത്. മുജാഹിദിന്റെ പുരോഗമനമാണ് ഇപ്പൊ കേട്ടത്. ഒന്നുകൂടി മെച്ചുകൊടുത്ത അതുകൊണ്ട് കേൾക്കാൻ ഭൂതിയാണ്. കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്! കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെയാണ് നിങ്ങൾ കൈവച്ചത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ, അയാൾക്ക് പിടുത്തം അവിടെയാണ്. ഞാൻ പറയുന്നില്ല, ഓജയ കിതാബും ഉള്ള കൂട്ടുകെട്ടുകളും ഒക്കെ അങ്ങനെയുള്ളതാകുമ്പോൾ, പഠിച്ചതും പ്രവർത്തിച്ചതും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അത്ര സംസ്കാരമാകുമ്പോൾ ആ വക സംസാരങ്ങൾ തന്നെയായിരിക്കാം നാവിൽ നിന്ന് വരിക. അവരാക്ഷേപിച്ചത് കാര്യമില്ല, അല്ലാത്തൊന്ന് പഠിച്ചു പരിചയമല്ലോ. കുറച്ചു കാലം പള്ളിദേശത്തിലും പിന്നെ മർക്കസിലും രണ്ടും സാധനം ഒന്നിനുള്ള സംസ്കാരങ്ങൾ എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ട് അതല്ലാത്ത സംസ്കാരം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. യഥാർത്ഥത്തിന് എന്താ ബാലുശ്ശേരി പറഞ്ഞത്? ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ അത് ഓരോന്നോരോന്നായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിൽ തിരിച്ചൊന്നും പറയാൻ കഴിയില്ല, അങ്ങനെ ഇല്ലാന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളങ്ങനെ പണ്ട് പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആര്യൻ എഴുത്താണ് മലയാള ഭാഷ എന്ന് പറഞ്ഞിട്ടില്ല, പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ മുടി വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. അപ്പൊ പിന്നെന്തെയ്യാ, ഞാൻ തൽക്കാലം ഇതെങ്ങനെയെങ്കിലും തിരിച്ച് ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നതാണ് വസ്തുത. യഥാർത്ഥങ്ങൾ കേട്ടോളൂ, അപ്പൊ മനസ്സിലാവും ഇത് എപ്പോ എങ്ങനെ ഏതുദ്ദേശത്തിൽ പറഞ്ഞു എന്നുള്ളത്. ശ്രദ്ധിക്ക നിങ്ങൾ. ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കും, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ ഉള്ളാളൻ ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? സി എം മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ഞങ്ങൾക്കോ ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ഉണ്ടല്ലോ, 1992 ഡിസംബർ 6 ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്!
കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്, അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്, അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ മറക്കായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിനുപോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ എനിക്കറിയാം. ഞാന് പിന്നെ അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താന്ന് അറിയുമോ എന്ന് ചോദിച്ചോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അത് എങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫി ആയിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ ബാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞോണ്ട് മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി, അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അവനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പിടിപ്പിച്ചാര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്തൊരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ ഈ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. സഹോദര, ഇതാണ് വസ്തുത. ഈ നിലക്കാണ് ഇവരുണ്ടാക്കുന്ന മുഴുവൻ ക്ലിപ്പുകളും. അപ്പൊ ചുരുക്കത്തിന്, മുജാഹിദുകൾക്ക് വിശ്വാസം ശരിയായിട്ടില്ല, ആശയം ശരിയായിട്ടില്ല, ദീന് മനസ്സിലായിട്ടില്ല, പാരമ്പര്യമില്ല, സുന്നത്തമായത്തിനോട് അവർക്ക് ബന്ധമില്ല, അള്ളാഹുവിനെയും റസൂലിനെയും സലാത്തിനെയും ഒക്കെ ഇവർ തെറ്റായി മനസ്സിലാക്കി പരിഹസിക്കുന്നു, കൊച്ചാക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ മുഴുവനും വസ്തുത ഇതാണ് എന്ന് മനസ്സിലാക്കാനാണ് മർമ്മപ്രധാനമായ ഏതാനും കഷ്ടങ്ങൾ കാണിച്ചത്. എന്നിട്ട് അലവി സഖാഫിന്റെ ഒരു കമാൻഡ് ഉണ്ട്, ഇവര് നബിനെ എങ്ങനെയൊക്കെ കൊച്ചാക്കാനും സ്വലാത്തിനെ പരിഹസിക്കാനും ഒക്കെ ഒരു കാരണമുണ്ട് എന്നാ മൂപ്പര് കണ്ടുപിടിച്ചത്. അതെന്താ? അത് മൂപ്പര് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി ഒരു സുന്നിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലിപ്പ് മുസ്ലിയാക്കന്മാരുടെ കണ്ടോ നിങ്ങൾ. അലിബി സഖാഫ് എന്നെ ശ്രദ്ധിക്കാൻ നിങ്ങൾ. അങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയായിരുന്നു. അങ്ങനെ പറയുമ്പോഴല്ലേ വഹാബിസം വൈരുദ്ധ്യത്തിന്റെ കലവറയാവുള്ളൂ. കേക്ക് കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. വെച്ചുകൊടുക്ക് വെച്ചുകൊടുക്ക്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനായിരുന്നു. ഞങ്ങളൊക്കെ അഭിപ്രായക്കാരാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുന്നിയായത് മൗലവി. അപ്പൊ കണ്ടോ, ഇത് കേൾക്കുമ്പോൾ വാസാക്കി മുഹമ്മദ് നബി സുന്നിയാണ് എന്ന് ബാലുശ്ശേരി പറഞ്ഞു. അതുപോലെ പേരോട് മുസ്ലിയാര് ഒന്നുകൂടെ ആവേശത്തോടു കൂടിയാണ് തിരിച്ചും തിരിച്ചും ഇടിച്ച് അദ്ദേഹം ഇങ്ങനെ അതിങ്ങനെ ആസ്വദിക്കുന്ന രംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാണുക. അതും കണ്ടോ നിങ്ങൾ. അപ്പൊ ഒരാളെ മാത്രം പണിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതും ശ്രദ്ധിക്കുക. മുഹമ്മദ് നബി വഹാബി അല്ല, സുന്നിയാണ്. അവന്ന് കേട്ടോളി, ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്ന് വരെ കേട്ടിരുന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ മൗലവി, നാദാവർത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടും. കണ്ടോ, അപ്പൊ ഇങ്ങനെ മുസ്ലിയാക്കാൻ എല്ലാരും ഇതേറ്റിങ്ങ നടക്കുക. അപ്പൊ വലിയൊരു കിട്ടലായി പോയി. നബി സുന്നിയാണെന്ന് പറഞ്ഞാൽ ഓർക്കൂടി വിശ്വാസം ചെയ്ത ഓർക്കറിയാ. അപ്പൊ മുജാഹിദുകളെ വായിന്ന് ആ ഒരു പദം കിട്ടിയപ്പോ തരക്കിടില്ല, ഇത് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതേറ്റ് നടക്കുക.